إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم منهاج شرع منهاج الإسلام وأشهد أن سيدنا وحبيبنا وإمامنا وقائدنا وقدوتنا محمدا عبد الله ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പോലെ തന്നെ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ സൃഷ്ടികളോടും ചില ബാധ്യതകൾ, നിർബന്ധമായ ബാധ്യതകളുണ്ട്. ആ കാര്യത്തിലും ധനസമ്പാദനത്തിന്റെ തിരക്കിനിടയിൽ വീഴ്ച സംഭവിച്ചു പോകാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വിശദീകരിച്ചത്. അതുപോലെ തന്നെ വളരെ നിർബന്ധമായും വളരെ ഗൗരവത്തിലും പരിഗണിക്കേണ്ടതാണ് സ്വന്തത്തോടുള്ള ബാധ്യത എന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, വഇന്ന ലിജിസ്മിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് എന്നത്. ഈ കാര്യവും നാം ഓരോരുത്തരും ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം അള്ളാഹു നമുക്ക് നൽകിയ ഒരു അമാനത്താണ്. ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക, ആ അമാനത്ത് വിശ്വസിച്ച് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഈ അമാനത്ത് കരുതലോടെ കൈകാര്യം ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അമാനത്ത് എന്ന് പറഞ്ഞത് വലിയ ഒരു ആശയമുള്ള കാര്യമാണ്, വസ്തുവാണ്, സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ആരോഗ്യമുള്ള ശരീരമാണ്. അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ മറ്റുള്ള ഇടപഴകലുകൾ കൊണ്ട്,
അവിടെ നാമായിട്ട് അതിനോട് ദ്രോഹം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂത്തു യൗമിഹി فكأنما حيزت له الدنيا بحذافيرها من اصبح منكم നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നേരം വെളുപ്പിച്ചു, രാവിലെ എഴുന്നേറ്റു, രാത്രി ഉറങ്ങാനും എഴുന്നേൽക്കാനൊക്കെ സാധിച്ചു, എങ്ങനെ? ആമിനൻ ഫീ സുർബിഹി, ഒരു പേടിയുമില്ലാതെ ഒരാശങ്കയുമില്ലാതെ നിർഭയനായി സുരക്ഷിതത്വ ബോധത്തോടുകൂടി ശാന്തിയോടെ സമാധാനത്തോടെ ഉറങ്ങി എഴുന്നേൽക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, മുആഫൻ ഫീ ജസദിഹി, നല്ല ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ വിചാരിച്ചാൽ എഴുന്നേൽക്കാൻ സാധിക്കും, ഇരിക്കാൻ വിചാരിച്ചാൽ ഇരിക്കാൻ സാധിക്കും, നടക്കാൻ വിചാരിച്ചാൽ നടക്കാൻ സാധിക്കും, അങ്ങനെ മുആഫൻ ഫീ ജസദിഹി, നല്ല ശരീരത്തിൽ നല്ല ആഫിയത്ത് ആരോഗ്യത്തോടുകൂടി, ഇൻദഹു ഖൂത്തു യൗമിഹി, അന്നാന്ന് കഴിക്കാനുള്ള ആഹാരവും അദ്ദേഹത്തിന്റെ അവന്റെ കയ്യിലുണ്ട്. മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, പേടിയില്ലാത്ത നിർഭയമായ അന്തരീക്ഷം. അത് പല കാരണങ്ങളാൽ ആശങ്കയുണ്ടാക്കാം. യുദ്ധാന്തരീക്ഷം തന്നെ ബോംബ് സ്ഫോടനത്തിന്റെയും വിമാനങ്ങളുടെ ബോംബർ വിമാനങ്ങളുടെ ഇരമ്പലിന്റെയും മിസൈലുകളുടെയും തോക്കുകളുടെയും വെടിയുണ്ടകളുടെയും ഒക്കെ ശബ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് ജനവിഭാഗം ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. കൊള്ളക്കാര് വരുമോ, കള്ളന്മാര് വരുമോ, സാമൂഹ്യ ദ്രോഹികൾ അവരൊക്കെ വന്ന് ഉപദ്രവിക്കുമോ, കാലാവസ്ഥയുടെ പ്രതികൂലമായ കാലാവസ്ഥ കൊണ്ട് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ, വീടിന് ഉറപ്പില്ലാതെ പൊളിഞ്ഞു വീഴുമോ എന്നൊക്കെ തുടങ്ങി അങ്ങനെയുള്ള യാതൊരു ബേജാറും ഇല്ല. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ പലരും അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു പേടിയില്ലാതെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരാൾ രാവിലെ എണീക്കുമ്പോ ഒരു പേടിക്കേണ്ട അവസ്ഥ അല്ല. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുർബിഹി, അവന്റെ വീട്ടിലോ അവന്റെ പരിസരത്തോ അവന്റെ മനസ്സിലോ അവന്റെ ശരീരത്തിലോ അവന് യാതൊരു ആശങ്കയുമില്ല, തീർത്തും നിർഭയനാണ്. ശാരീരികമായ പ്രയാസങ്ങളില്ല, അല്ലലില്ല, അലട്ടലില്ല, വേദനയില്ല, ടെൻഷനില്ല, ദുഃഖമില്ല. പശിയടക്കാൻ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട ആവശ്യമില്ല, മറ്റൊരാളുടെ പരസഹായം ആവശ്യമില്ല. അന്നാന് കഴിക്കുവാനുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ സുലഭമാണ്, അത് വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയും കൈമുതലാണ്. മക്കള് പട്ടിണിയില്ല, കുടുംബം പട്ടിണിയല്ല, അങ്ങനെയുള്ള യാതൊരു പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത രൂപത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് ഒത്തുചേർന്നാൽ ദുനിയാവ് മുഴുവൻ അയാളുടെ കയ്യിൽ കിട്ടിയത് പോലെ ആയി. ഒന്നിനൊരു കുറവില്ല. ബാങ്ക് ബാലൻസ് ചിലപ്പോ ഉണ്ടാവൂല, ഒരുപാട് ഏക്കർ ഭൂമി ചിലപ്പോ ഉണ്ടാവൂല, ഭയങ്കര ബംഗ്ലാവ് ഉണ്ടാവൂല. പക്ഷെ ഇപ്പൊ അറിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അവന് ലോകം മുഴുവൻ അവന്റെ കയ്യിൽ കിട്ടിയത് പോലെയായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന്റെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ വേണം, അത് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നതാണ് ഒന്നാമത്തെ ബാധ്യത.
ശരീരത്തെ എങ്ങനെ ശരീരത്തോടുള്ള ബാധ്യതകൾ പറയുന്ന കൂട്ടത്തിൽ കുറേ ചെറിയതും വലിയതുമായ കാര്യങ്ങൾ എന്തോരം ഹദീസുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിസ്സാരമെന്നോ ഗൗരവമുള്ളതെന്നോ എന്നൊന്നുമില്ല, ഒക്കെ ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ അത് ദീനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നതോ എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതോ അങ്ങനെയുള്ള സംസാരങ്ങളെ പറ്റിയല്ല, ഒരു ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ, ഒരു ആജ്ഞ എന്നുള്ള അർത്ഥത്തിൽ, ഒരു നിർദ്ദേശത്തിന്റെ സ്വരത്തിൽ, ഒരു ഉപദേശത്തിന്റെ ശൈലിയിൽ നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോന്നിയതനുസരിച്ച് പറയുന്നയാളല്ല. ഒമാ യന്തിഖു, അദ്ദേഹം മൊഴിയുന്നില്ല. അനിൽ ഹവാ, തന്റെ തന്റെ താല്പര്യത്തിനനുസരിച്ച്, തന്റെ ഇഷ്ടമനുസരിച്ച്, തന്റെ ഇച്ഛാനുസാരം പറയുന്നയാളല്ല. ഇൻഹുവ ഇല്ലാ വഹിയൂഹ, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹി അനുസരിച്ചാണ് ആ പറയുന്നത് എന്നാണ്. ഈ കൂട്ടത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അൽ ഫിത്റത്തു ഖംസുൻ, അഞ്ച് കാര്യങ്ങൾ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു നമ്മിൽ ഉണ്ടാവണമെന്ന് നിഷ്കർഷിച്ച ആ പ്രകൃതിയുടെ ഭാഗമാണ്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ പറയും അൽ ഫിത്റത്തു എന്ന് പറഞ്ഞെന്താ, ഒരാള് ജന്മനാ ഉള്ളതിനാണ് ഫിത്റത്ത് എന്ന് പറയാം. ഒരാള് ജനിക്കുമ്പോഴുള്ള അയാളുടെ ശരീരത്തിൽ, ജനിക്കുമ്പോൾ ആ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെയാണോ അതാണ് ഫിത്റത്ത് എന്ന് പറയാം. ആ ഫിത്റത്തിൽ എന്തെങ്കിലും വെട്ടുകയോ മുറിക്കുകയോ ചെയ്യുമ്പോൾ അത് പ്രകൃതിയിൽ മാറ്റം വരുത്തലാണ്, അതാണ് ഭൗതികമായ സാധാരണഗതി നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില സംഗതികൾ വെട്ടുന്നതും മുറിക്കുന്നതും ഒക്കെ അതാണ് ഫിത്റത്ത്. ചില സംഗതികൾ വെട്ടുന്നതും മുറിക്കുന്നതൊക്കെ അതാണ് ഫിത്റത്ത് എന്ന്. നമ്മൾ ചില ചെടികളൊക്കെ ഇപ്പൊ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല പൂവൻ വാഴ ഒരു സ്ഥലത്ത് നട്ടാൽ അതിന്റെ നാല് ഭാഗത്തു നിന്നും മുള പൊട്ടും. ആ മുള വാഴയേക്കാൾ ഉയർന്ന രൂപത്തിൽ വളരുകയാണെങ്കിൽ നമ്മൾ ആ മുളയിൽ ചിലതൊക്കെ വെട്ടിക്കളയും. അങ്ങനെ വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഈ നട്ട വാഴയിൽ നല്ല കുലയുണ്ടാവുകയുള്ളൂ, കായ നല്ല വണ്ണമുള്ള, അതിന്റെ പരമാവധി അതിന് വലിപ്പമുള്ള നല്ല മുന്തിയ ഇനം കുലയാകണമെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ വെട്ടിക്കൊടുക്കണം. എന്നിട്ട് ഒന്നോ രണ്ടോ ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ നിലനിർത്തും. കാപ്പി, ഞങ്ങളെ നാട്ടിലൊക്കെ കാപ്പിയാണ്, കാപ്പി കൃഷിക്കാര് കവാത്തെടുക്കുക എന്ന് പറയും. കാപ്പിത്തോട്ടത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാപ്പിത്തോട്ടത്തിൽ ചില കൊമ്പുകളൊക്കെ, അതിൽ പ്രത്യേകം പഠിച്ച ആളുകളുണ്ട്, ചില കൊമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കും. അതാണ് ആ കാപ്പി നന്നായി കായ്ക്കാനും അതിൽ കൂടുതൽ നല്ല നിലക്കത് വളരാനൊക്കെ അതിന് സഹായിക്കുക. അപ്പൊ അതൊക്കെ അതിന്റെ പ്രകൃതി, എന്തിനാണോ ആ കാപ്പി നട്ടിട്ടുള്ളത്, എന്തിനാണോ വാഴ നട്ടിട്ടുള്ളത്, അതിൽ നിന്ന് അതിന്റെ ഫലം ശരിയായ രൂപത്തിൽ കിട്ടാൻ അങ്ങനെ ചെയ്യണം. ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യന്റെ കാര്യത്തിൽ കവാത്തെടുക്കണം എന്ന് പറയാൻ പറ്റൂല. മനുഷ്യന്റെ ഏത് മുറിക്കണം, ഏത് വെട്ടണം, ഏത് വടിക്കണം എന്നൊന്നും പറയുമ്പോ ഇത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കണം. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനറിയാം. മനുഷ്യന്റെ നന്മ തിന്മകളെ സംബന്ധിച്ച് അല്ലാഹു വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് അത് പഠിപ്പിക്കുകയാണ്. അൽ ഫിത്റത്തു ഖംസുൻ, അഞ്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രകൃതി വിരുദ്ധമാണെന്ന് മനസ്സിലാക്കണ്ട, മറിച്ച് യഥാർത്ഥ പ്രകൃതി അതാണ്. അൽ ഖിതാനു, ചേലാകർമ്മം, വൽ ഇസ്തിഹദാദു, അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളും കക്ഷവും തുടങ്ങിയ ചേറ് വിയർപ്പ് ഒക്കെ വന്ന് ദുർഗന്ധം വമിക്കാനും അണുക്കൾ അടിഞ്ഞുകൂടാനൊക്കെ സാധ്യതയുള്ള ഭാഗത്ത് വൃത്തിയാക്കാൻ പാകത്തിൽ അവിടെ അങ്ങൊക്കെ രോമങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തഖ്ലീമുൽ അദാഫിരി, ഇപ്പൊ ഗുഹ്യഭാഗങ്ങളൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കുക,
പല രോഗങ്ങളും കാരണം അതാണ്. ആ ഭാഗങ്ങളൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ വളരെ ഇടുങ്ങിയ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ തന്നെ നടക്കും, അങ്ങനെ തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ പോകും, അങ്ങനെ തന്നെ കളിക്കും, അങ്ങനെ തന്നെ കടന്നുറങ്ങും. അവരിലൊക്കെ പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ കാര്യമൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച് എന്താണ് പഠിപ്പിക്കാൻ ബാക്കിയുള്ളത്? വതഖലീമുൽ അൽഫാരി, നഖം മുറിക്കുക, വനതുഫുൽ ഇബ്തി, കക്ഷത്ത് വൃത്തിയാക്കുക. ഇതിനെ സംബന്ധിച്ച് വേറൊരു ഹദീസിൽ കാണാം, 10 കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കാണാം. വഇഫാഉൽ ലഹിയത്തി, താടി നീട്ടുക, വസ്സിവാക്കു, പല്ല് തേക്കുക, വസ്തിൻഷാഖുൽ ബിൽ മാഇ, ഇസ്തിൻഷാഖ് ബിൽ മാഇ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഞാനൊരിക്കലും ഈ വിഷയം ഇങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഈജിപ്തിലുള്ള ഒരു മഹദി, അവര് അവിടങ്ങളിലൊക്കെ ഒരു പ്രത്യേകത, മെഡിസിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇസ്ലാമിക ശരീഅത്ത് വേറെ പഠിക്കും. അങ്ങനെ അവർക്ക് അറബി ഭാഷയായതുകൊണ്ട് അവർക്കിത് പഠിക്കാൻ എളുപ്പമാണ്. അറബി ഭാഷ വേറെ പഠിക്കണ്ടല്ലോ, ഖുർആൻ ഏതായാലും അവർ പാരായണം ചെയ്യും, ഹദീസുകളും വായിച്ചവേ മനസ്സിലാവും. അപ്പോൾ അവരിൽ ചിലര് സ്വതന്ത്രമായി സമാന്തരമായി ഈ കോഴ്സും കൂടി പഠിക്കും. അതിൽപ്പെട്ട ഒരു വനിത ഇസ്ലാമിനെ സംബന്ധിച്ച് അത് ഖുർആനും ഹദീസൊക്കെ പഠിച്ചു. അപ്പൊ അവര് PG എഴുതുകയാണ്, PG ഒരു പ്രബന്ധം സമർപ്പിക്കണം. അവര് തെരഞ്ഞെടുത്ത വിഷയം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ആ ഹദീസ് വെച്ചിട്ട് അങ്ങോട്ട് പഠിച്ചിരിക്കുക. മനുഷ്യന്റെ ഈ നാസാരന്ധ്രം വൃത്തിയിൽ സൂക്ഷിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ ശാസ്ത്രീയമായ പഠന വിധേയമാക്കി, അങ്ങനെ സയൻസും ശറവും കൂടി യോജിപ്പിച്ചുകൊണ്ട് നല്ല ഒരു പ്രബന്ധം അവർ തയ്യാറാക്കിയിരിക്കുകയാണ്. അവരൊറ്റ പോയിന്റിൽ വഖസ്ഖസ്ഉൽ അൽഫാരി, നഖം വെട്ടുന്നതിനെ സംബന്ധിച്ച്, വഖസ്ഉൽ ബറാജിമി, ഈ നഖത്തിന്റെ ഉള്ളിൽ ചേറുണ്ടാവും. പണ്ട് കാലത്തെ സ്ത്രീകൾ ചില മാമൂലുകൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാത്രിയിൽ നഖം മുറിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് ചില ആളുകൾ വിളിച്ചു ചോദിക്കും, അങ്ങനെ ഹദീസ് ഉണ്ടോ, അങ്ങനെ ആയത്തുണ്ടോ? പണ്ട് കാലത്തെ നാടന്മാര് ശ്രദ്ധിച്ചിരുന്ന സൂക്ഷ്മതയാണത്. ഈ നഖത്തിന്റെ ഉള്ളിലൊക്കെ ചേറുണ്ടാവും. കട്ടർ വെച്ചിട്ട് രാത്രിയിൽ നഖം മുറിക്കുമ്പോ ഇത് തെറിച്ചിട്ട് ഭക്ഷണത്തിലൊക്കെ പുഴും, ഇത് അങ്ങനെ ദഹിക്കാൻ പാടാണ്. കുട്ടികളൊക്കെ അത് വാരി തിന്നിട്ടുണ്ടെങ്കിൽ അവരെ വയറ്റിൽ അത് ദോഹം ഉണ്ടാക്കും. അപ്പൊ അവര് ഏതെങ്കിലും ഒരു കാരണത്തിൽ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എന്ത് രാത്രി നഖം മുറിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിനൊരു ഗൗരവം ഉണ്ടാവും? അതിന് ആയത്തു ഹദീസ് നോക്കി നടക്കണ്ട. അതൊക്കെ ചില ആരോഗ്യപരമായ കുറെ സുരക്ഷാപരമായ അന്നത്തെ ആ സ്ത്രീകളും പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളാണ്. വഖസ്ഉൽ ബറാജിമി, ബറാജിമി എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാം, അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാ, വയുൽഹഖു ബിൽ ബറാജിം ബൽമു ബുർജുമ ബി ദമ്മിൽ യാഇ വൽ ജീമി വഹിയ അഖ്ദുൽ അസാബി വ മഫാസിലിഹ. ഈ കൈകളുടെയൊക്കെ ഇടഭാഗം ഉണ്ടല്ലോ, കൈ ഇങ്ങനെ ചില കുട്ടികളൊക്കെ കേൾക്കുന്ന ഇങ്ങനെയാണ് കേൾക്കുന്നത് കാണാം, അങ്ങനെ പോരാ, അത് നല്ലോണം അതിന്റെ ഗ്യാപ്പൊക്കെ. ഞാനിതൊക്കെ ഇങ്ങനെ ഈ കൊറോണ സമയത്ത് നമ്മൾ കൈ കഴുകുന്നതൊക്കെ പഠിപ്പിച്ചു തരുന്നത് വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ കണ്ട് യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ. ഇതാരാ പഠിപ്പിക്കുന്നറിയോ? വലിയ വലിയ ഡോക്ടർമാര്, വലിയ വലിയ നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തകര്. ആർക്കാത് പഠിപ്പിക്കുന്നത്? ബുദ്ധിയുള്ള വിവേകമുള്ള അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് മുഴുവനും ലോകാടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് കൈ കഴുകേണ്ടത്. ഇത് ഒന്നുകൊടുക്കുമ്പോഴുള്ള സുന്നത്താന്ന് പറഞ്ഞാൽ അത് മൗലവിമാരുടെ മുസ്ലിയക്കന്മാരുടെ പരിപാടി. അതേ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗം ലോകത്തെ മുറ്റം ഭീതിയുടെ മുനയിൽ നിർത്തിയപ്പോൾ കൈ കഴുകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. ഫിഖീന്റെ കിതാബുകളിൽ വതഖലീലുൽ അസാബിഇ, കൈകൾ വിരലുകൾക്കിടയിൽ ചേർത്ത് വെച്ച് കഴുകുന്നത് സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുക. ഈ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിലാണ്. പ്രിയമുള്ളവരെ, ലോകം ഓരോ പ്രശ്നം വരുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങൾ അയവിറക്കിക്കൊണ്ട് അതൊക്കെ പുതുമ നിറഞ്ഞതായിട്ട്, അതൊക്കെ വളരെ പ്രസക്തമായി നിത്യനൂതനമായി തോന്നും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം.
ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ബറാജിമ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ അതിന്റെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് പണ്ഡിതന്മാർ. വകദാലിക മാ യജ്തമിഉ ഫീ ദാഖിലിൽ അംഫി, അപ്രകാരം തന്നെ മൂക്കിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നത്. വകദാലിക ജമീഉൽ വസഖ് അലാ അയ്യി മൗദിഇൻ കാന മിനൽ ബദനി ബിൽ അറഖി വൽ ഗുബാരി വനഹവിഹ, വിയർപ്പും പൊടിയുമൊക്കെയായി മനുഷ്യ ശരീരത്തിൽ പേശികളിൽ സന്ധികളിൽ മടക്കുകളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വഴുക്ക് അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള എല്ലാ അഴുക്കുകൾക്കും ബറാജിം എന്ന് പറയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പരിചാരകനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീട്ടിലുള്ള വേലക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അദ്ദേഹം പറയാ, വഖതലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖസ്ഫിശ്ശാരിബി വതഖ്ലീമിൽ അദാഫിരി, ഷേവ് ചെയ്യാനും അതുപോലെ തന്നെ നഖം മുറിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ടൈം വിശ്ചയിച്ചു തന്നിരുന്നു. വനതുഫിൽ തുഖിവ ഖൽഖിൽ ആനത്തി, കക്ഷം വൃത്തിയാക്കാനും അതുപോലെ കാര്യങ്ങളൊക്കെ വൃത്തിയായി കൊണ്ടു നടക്കാൻ വേണ്ടി അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ടൈം നിശ്ചയിച്ചു തന്നിരുന്നു. അല്ലാ നതുറുക അക്തറ മിൻ 40 ലൈല, 40 ദിവസത്തിലധികം അതൊന്നും വെട്ടാതെ മുറിക്കാതെ വടിക്കാതെ ഇട്ടേക്കരുത്. മാക്സിമം പോയാൽ 40 ദിവസം. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഏതോ വാറോലിയെന്നല്ല ഈ പറയുന്നത്, സഹീഹായ ഹദീസുകളാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതോ? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, യസ്തഹിബ്ബു, ഇഷ്ടപ്പെട്ടിരുന്നു, അയ്യാഖുദ മിൻ ശാരിബിഹി വദുഫാരിഹി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലെ ജുമുഅക്ക് പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ കുളിക്കുന്നതിന് മുമ്പായി താടിയും മീശയും ഒക്കെ വെട്ടി ചെറുതാക്കി നഖം മുറിച്ച് വെടിവാക്കി വെടിപ്പാക്കി ഇതൊക്കെ കൃത്യമായി ചെയ്യുക എന്നത് ഒരുപാട് മനുഷ്യരുടെ സ്വഭാവമാണ്, ശീലമാണ്. പണ്ടുകാലം മുതലേ തുടർന്നു വന്ന വെള്ളിയാഴ്ച രാവിലെ അയാള് കുളിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. മല്ലം യഹ്ലിഖ് ആനതഹു വയുഖല്ലിം അദ്ഫാറഹു വയജുസ്സ ശാരിബഹു ഫലൈസ മിന്നാ, ഇതും സഹീഹ് ഹദീസ് തന്നെയാണ്. ഇതൊന്നും വെറുക്ക് വെട്ടിയും മുറിക്കുകയും ക്ലീൻ ആക്കുകയൊന്നും ചെയ്യാത്ത ആളുകള് നമ്മളെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മുസ്ലിങ്ങൾക്ക് അതിന്റേതായ ഒരു ഒരു അവരുടെ ഉള്ളും നന്നായിരിക്കണം, പുറവും നന്നായിരിക്കണം, മനസ്സും നന്നായിരിക്കണം, ബാഹ്യവും നന്നായിരിക്കണം, ആളുകളോട് അടുക്കാൻ കഴിയണം, ആളുകൾക്ക് പെരുമാറുമ്പോൾ ഒരു അസ്വാരസ്യം തോന്നരുത്. ഒരു വലിയ സാംസ്കാരിക നായകൻ, വിദേശത്തുള്ള ഞാൻ പരിചയപ്പെട്ട, ഞാൻ അയാൾ വലിയ സുഹൃത്താണ്, അയാളുടെ ആ വലിപ്പവും അയാളുടെ സ്ഥാനവും അയാളുടെ മാനമൊക്കെ കാണുമ്പോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും പേടിയാ. ഞാനൊരു ദിവസം അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കാലിന്റെ വിരലിലേക്ക് നോക്കി, കഴുകന്റെ നഖം മാതിരിയുണ്ട്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ജനിച്ച അന്ന് ചെറുപ്പത്തിൽ ഉമ്മേറ്റം മുറിച്ചു കൊടുത്താണെന്നാ. പിന്നെ അയാൾ അത് മുറിച്ചിട്ടില്ല. എന്നാലോ ഇത് കാലിന്റെ വിരലുമൊക്കെ ആരൊക്കെ നോക്കുവോ? ചില ആളുകൾ കയ്യിന്റെ നഖത്തുമലക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇത് വലിയ ആളുകളാകുമ്പോൾ പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. കാരണം അത് പറഞ്ഞു കൊടുക്കല് ചേപ്പറയുടെ, എങ്ങനെ അയാളോട് പറഞ്ഞു കൊടുക്കുക? ഇത് മദ്രസയിൽ പഠിപ്പിക്കൂല, ഇത് ജുമാ ഖുത്ബയിൽ ഇങ്ങനത്തെ കാര്യങ്ങളും പറയോ? നിങ്ങൾ ആരോടും ചെന്ന് പറഞ്ഞു ഇലിയാസ് മൗലവിയുടെ വിഷയം നഖം മുറിക്കുന്നതിനെ പറ്റിയെന്ന്, അയാൾക്ക് എന്തിന്റെ കാര്യം? ഏത് കാലത്ത് അയാളൊക്കെ ജീവിക്കുന്നത്? ഇവിടെ കൊറോണ ഒരു ഭാഗത്ത്, മറ്റേടത്ത് കർഷക സമരം, മോഡി, നരേന്ദ്രമോദി, ട്രംപ്, അതിന്റെ ഇടയിൽ നഖം മുറിക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതൊക്കെ അതെല്ലാം വലിയ കാര്യം തന്നെയാണ്. പ്രിയമുള്ള ഒരു സംസ്കാരം പഠിപ്പിക്കുകയായിരുന്നു. ആദ്യമായി പരിശുദ്ധ ഖുർആൻ അവതരിച്ച കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം, വസിയാബക ഫതഹിർ, കുപ്പായം അലക്കണം, ഡ്രസ് വൃത്തിയാക്കണം. ഖുർആനിലുള്ള ഒരു ആയത്താണ്. ഏതായത്? ഏറ്റവും ആദ്യം ഇറങ്ങിയ ആയത്തുകളുടെ കൂട്ടത്തിൽ അതിൽപ്പെട്ടതാണ് വസിയാബക ഫതഹിർ എന്ന ആ ആയത്ത്. അതിന്റെ അതിനെ വിശദീകരിച്ചുകൊണ്ട് മൗലാനാ മൗദൂദി സാഹിബ് 2 പേജ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, വിപുലമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യമാണിത്. അതിന്റെ മെയിൻ തലക്കെട്ട് മാത്രം ഞാൻ വായിക്കാം, മൗദൂദി സാഹിബ് എഴുതിയല്ലേ. അതിന്റെ ഒരാശയം ഇതാണ്, സ്വന്തം വസ്ത്രം മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി വെക്കുക,
നജസില്ലാതൊക്കെ വസ്ത്രത്തിലെ ഒരിക്കലും നജസില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. ഒന്ന്. രണ്ടാമത്തെ ആശയം, സ്വന്തം ഉടുപ്പുകൾ വൃത്തിയോടെ വെടിപ്പോടെ സൂക്ഷിക്കുക. എന്താണ് അത് രണ്ടു തമ്മിൽ വ്യത്യാസം? ആദ്യം പറയുന്നത് നജസിൽ നിന്ന് ശുദ്ധിയാവുക, രണ്ടാമത്തെ പറഞ്ഞത് സ്വന്തം ഉടുപ്പുകൾ വൃത്തിയോടെ വെടിപ്പോടെ സൂക്ഷിക്കുക. ഒന്ന്, നജസ്സുകള് മലം മൂത്രം തുടങ്ങിയ രക്തം ചലം തുടങ്ങിയ നജസ് ഉണ്ടാവാൻ പാടില്ല. അതൊന്നും ഇല്ലെങ്കിലും കാണുമ്പോ ചേറ് കാണുന്നുണ്ട്, അഴുക്ക് കാണുന്നുണ്ട്, വൃത്തി തോന്നുന്നില്ല, അതും പറ്റൂല. അപ്പൊ രണ്ട് രൂപത്തിലുള്ള വൃത്തി, ഇത് വേറെ തന്നെ രണ്ട് ഹെഡിങ്ങായി രണ്ട് പാരഗ്രാഫായിട്ട് പറഞ്ഞിരിക്ക. മൂന്നാമത്തെ ആശയം, നിന്റെ വസ്ത്രം ധാർമ്മിക ന്യൂനതകളിൽ നിന്ന് മുക്തമാക്കി വെക്കുക. കുപ്പായിട്ടാൽ ഡ്രസ് അണിഞ്ഞാൽ ധാർമ്മിക അഹങ്കാരത്തിന്റേത്, പൊങ്ങച്ചത്തിന്റേത്, ആഭാസത്തരത്തിന്റേത്. ചില ആളുകളുടെ വസ്ത്രം ഇട്ട് റോട്ടുമ്പോലൂടെ നടക്കുമ്പോ തിരിഞ്ഞു വെക്കാൻ തോന്നൂല, ആളുകൾ കാർക്ക് ചെയ്തുപ്പോ മൈൻഡ് ചെയ്യൂല. വേറെ ചില ആളുകൾ ബസ്സിലേക്ക് കയറുന്നു, ആ വസ്ത്രധാരണം കാണുമ്പോ തന്നെ ആളുകൾക്ക് ഒരു ബഹുമാനമാണ്. ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ അയാളെ ഒരു പരിഗണനയാണ് ഏതെങ്കിലും രൂപത്തിൽ. അതുകൊണ്ടാണ് പള്ളിയിലേക്കൊക്കെ വരുമ്പോ ആളുകൾ വരുന്ന കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഉടുക്കുന്ന വസ്ത്രമില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതിച്ഛായ മതിപ്പുണ്ടാക്കുന്ന വസ്ത്രം. നാലാമത്തെ ആശയം, നിന്റെ സ്വഭാവചര്യകൾ ശുദ്ധമാക്കുക എന്നതാണ് നാലാമത്തെ ആശയം. നിങ്ങളുടെ മൗലൂ സാഹിബിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ ഇസ്ലാമിക ശരീഅത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ ആദ്യം ആരംഭിക്കുന്ന അധ്യായത്തിന്റെ പേര് കിതാബു ത്വഹാറ എന്നാണ്. ശുദ്ധിയുടെ അധ്യായം, ശുദ്ധിയുടെ അധ്യായം. നമസ്കാരത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കണമെങ്കിൽ അഞ്ച് ഷർത്തുകളാ. ഒന്നാമത്തെ ഷർത്ത് എന്താണ്? നമസ്കരിക്കുന്നവന്റെ ശരീരം, നമസ്കരിക്കുന്നവന്റെ വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസില്ലാതിരിക്കണം. അപ്പൊ ഒരു മുസ്ലിം പെരുമാറുന്ന എല്ലാ സ്ഥലവും മലിനമുക്തമായിരിക്കും. ഓന്റെ ഇസ്ലാം ഓനെ ഉണ്ടാവണോ എങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ മാലിന്യമുക്തമായിരിക്കണം. അതുകൊണ്ട് ഇസ്ലാമിക സംസ്കാരം വൃത്തിയുടെയും വെടിപ്പിന്റെയും സംസ്കാരമാണ്. യൂറോപ്യന്മാർ അവരുടെ വൃത്തിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം, പലർക്കും അത് അറിയാമായിരിക്കും. അവരിപ്പോഴും ഈ കാലഘട്ടത്തിലടക്കം, തുർക്കിയിലൊരു സമ്മേളനത്തിന് ഞാൻ പോയി, ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനെ കാണുന്നത്. അവിടെ വലിയ 5-സ്റ്റാർ ഹോട്ടലുകൾ, ആ ഹോട്ടലുകളിൽ ബാത്റൂമിലേക്ക് കയറിയാൽ ഒരു ഭാഗത്ത് ചില ബാത്റൂമുകളിൽ ക്ലീനക്സ് മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. കാരണം മലമൂത്ര വിസർജനം ചെയ്താൽ കെഴുകുക എന്ന പരിപാടി അന്നുമില്ല ഇന്നുമില്ല. തുർക്കിയുടെ കാര്യമല്ല മണ്ണേ, ഇപ്പൊ ഈ 5-സ്റ്റാർ ഹോട്ടലുകളിൽ യൂറോപ്യന്മാർ വന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണത്, അവർക്ക് വൃത്തിയാക്കാനുള്ള ആ സ്വഭാവവും സംസ്കാരവും ഇന്നുമില്ല. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകണം, അവിടേക്കുള്ള എയർപോർട്ടുകളിൽ ഇങ്ങനത്തെ ഒരൊറ്റ ടോയ്ലറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ എയർപോർട്ടുകളിലൊക്കെ പോയി, നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം ഇഷ്ടം പോലെ. അത് വൃത്തിയാക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാരാണ് അതിശയപ്പെടുത്തുന്ന രൂപത്തിൽ. ഇസ്ലാമിക സംസ്കാരമാണ് ഇത്. വൃത്തിയുടെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും മാത്രമല്ല, മറ്റെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ലോകത്തിന്റെ മുമ്പിൽ നടന്ന ഒരു സമൂഹം, സമുദായം. പ്രിയമുള്ളവരെ, ഈ മഹത്തായ ദീനനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കുവാൻ നാം ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ സ്വാലിഹീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, സ്വന്തത്തെ മറന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് വീഴ്ച വന്നുകൊണ്ട് ആയിരിക്കരുത് നമ്മൾ സമ്പാദ്യ രംഗത്ത് നിരതരാവുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരലിന്റെ ഭാഗമായി ഈ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളെ, ചെറിയ മക്കളെ, അവരെ കൊണ്ടൊക്കെ ഇതിങ്ങനെ പഠിപ്പിക്കണം. വെള്ളിയാഴ്ച കൊണ്ടായാൽ ചെറിയ മക്കൾക്ക് തോന്നണം അന്ന് നഖം മുറിച്ചിടണോ,
വേറെ ആരും പറയാതെ തന്നെ തോന്നണം ഖട്ടറിന് വേണ്ടിയിട്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ മുറിച്ചുകൊണ്ട് എനിക്കൊണ്ട് അവര് തന്നെ അങ്ങനെ വളർന്നാൽ ജീവിതത്തിൽ അതൊക്കെ കയ്യിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും ഇസ്ലാമിക സംസ്കാരത്തിൽ ഊന്നിയ ജീവിതം നയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا انك انت الغفور الرحيم برحمتك يا ارحم الراحمين.